ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ വന്ദനങ്ങൾ അറിയിക്കുക. അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കയാൽ ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ദിവസം ഏറ്റവും അധികം അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞാൻ. എല്ലാവിധ നന്മകളാലും ജയോത്സവത്തോടെ നടത്തി വീഴാതെ വണ്ണം കരം പിടിച്ച് കാത്ത് വേണ്ടുന്നതെല്ലാം തന്ന് നമ്മെ മാനിപ്പാൻ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഫലമേൽപ്പിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ ആലോചനയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവാലോചനയുടെ ആധാരവാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. ധന്യനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 14:4 നാലാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ടെടുക്കുന്നതെങ്കിലും ഒരു വാക്യമെന്ന നിലയ്ക്ക് ഞാൻ 4 മുഴുവൻ വായിക്കുകയാണ്. ദയവായി ശ്രദ്ധിക്കൂ. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കുന്താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒന്നുകൂടെ ഞാൻ അവസാന വാക്ക് പറയട്ടെ, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. റോമാലേഖനത്തിൻ്റെ അവസാന അധ്യായങ്ങൾ 12 ഇങ്ങോട്ടുള്ള 13, 14, 15 ഈ അധ്യായങ്ങൾക്കകത്തെല്ലാം യേശുക്രിസ്തുവിൻ്റെ പുണ്യാഗരക്തത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവരുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ കടപ്പാടുകളുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. 14 വരുമ്പോൾ സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനമായവനെ ചേർത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടനുബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പൗലോസിൻ്റെ തൂലികയിലൂടെ എഴുതിയിരിക്കുകയാണ് എക്കാലത്തുമുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി. എഴുതി വരുമ്പോൾ ഇടയ്ക്ക് കിടക്കുന്നൊരു ഭാഗമാണ് നമ്മളെടുത്തത്. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അവനെ എന്നുദ്ദേശിച്ചത് ആരെയാണാവോ അത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഈ വാക്യത്തിൻ്റെ ഉള്ളറകളിൽ കയറി കാര്യം മനസ്സിലാക്കാൻ. ആരാണ് അവൻ എന്നിവിടെ ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ മുകളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു. 3 വാക്യത്തിൻ്റെ അവസാന ഭാഗം ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. പിന്നെ മറ്റൊരുത്തിൻ്റെ ദാസൻ എന്നൊക്കെ അവിടെ പറയുന്നു. നമുക്ക് ഗ്രഹിപ്പാൻ എളുപ്പമുള്ളൊരു വാക്ക് പുറത്തേക്ക് എടുക്കുകയാണ്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. അപ്പം നമുക്ക് എൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെ ചിന്തിക്കാം, ദൈവം കൈക്കൊണ്ടവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. ദൈവം കൈക്കൊണ്ടവർക്കാണ് ഈ നിയമമൊക്കെ ബാധകം. ദൈവം കൈക്കൊണ്ടവർ ഇതൊക്കെ അനുസരിച്ചാൽ മതി, അല്ലാത്തവർക്ക് ബോധിച്ചവരെ ജീവിക്കാം, കണക്കൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും തിന്നോ കുടിച്ചോ ആനന്ദിച്ചോ വല്ലവൻ്റെ കുറ്റം പറഞ്ഞോ അവനെക്കുറിച്ച് വാട്സാപ്പിൽ എഴുതിയോ ഫേസ്ബുക്കിൽ എഴുതിയോ ഇല്ലാത്ത കള്ളക്കഥകൾ ചമച്ചോ ഏതെങ്കിലും കട്ട് പീസുകൾ വെട്ടിയെടുത്ത് ഇല്ലാത്ത കഥകളൊക്കെ എല്ലാം ചെയ്യാം. പക്ഷെ ദൈവം കൈക്കൊണ്ടവരാണെങ്കിൽ സൂക്ഷിച്ചോളണം. നിങ്ങളുടെ വായിലെ വാക്കുകൾ, നിങ്ങൾ പറയുന്ന വിധിവാക്കുകൾ ഇതെല്ലാം ഓർത്തോളണം. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ ദൈവം കൈക്കൊണ്ടവർക്ക് ദൈവത്തിൻ്റെ വചനം അനുവാദം തരുന്നില്ല. അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് അവൻ്റെ യജമാനനല്ലേ, നിന്റെ വീട്ടിൽ നിന്നൊന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ, വേറൊരുത്തിൻ്റെ ദാസനല്ലേ, അതിനെന്താ നീ ദണ്ണിക്കുന്നത്, നീ എന്തിനാ അതിനകത്ത് ബേജാറാകുന്നത് ഭാരപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് സരളസുന്ദരമായിരിക്കുന്ന ഭാഷയിൽ നാടൻ പ്രയോഗങ്ങളാൽ പൗലോസ് ഈ കാര്യം ആത്മീയരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. ചിന്തനീയമായിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്തയിലേക്കും നമ്മുടെ ദൂതിലേക്കും വരികയാണ്. ദൈവം കൈക്കൊണ്ടവൻ എന്നാണല്ലോ നമ്മളിപ്പോൾ കണ്ടത്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം കൈക്കൊണ്ടവൻ്റെ കാര്യമായി പറയുന്നത്, എന്നിട്ട് അവിടെ പറയുകയാണ് ദൈവം കൈക്കൊണ്ടവൻ അവനെക്കുറിച്ച് പറയുന്നു. ആ 4 തീരുന്നിടത്ത് അവൻ നിൽക്കും താനും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവൻ നിൽക്കും എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ദൈവം കൈക്കൊണ്ടവൻ അവൻ നിൽക്കും. ആ പ്രയോഗം നിങ്ങൾ കണ്ടോ? അവൻ നിൽക്കും താൻ. നിങ്ങൾ ഈ എന്തെല്ലാം കാണിച്ചാലും, നമ്മൾ ഒരു സരളമായ ഭാഷ പറയാം, നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നാടൻ പ്രയോഗം പറയാം. നമ്മൾ സാധാരണ പറയില്ലേ, നിങ്ങളിനി തലയും കുത്തി നിന്നാലും, നിങ്ങളിനി ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദിയെ കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്താലും അവൻ നിൽക്കും, അവൻ വീഴിയല്ല, നിങ്ങൾ ഈ പറയുന്നു അവൻ ഏക്കിയല്ല എന്ന് നമ്മൾ പറയല്ലേ.
ആരുടെ കാര്യ? ദൈവം കൈക്കൊണ്ടവൻ, അവൻ നിൽക്കും താനും എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രയോഗം എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന്, ദൈവമല്ല അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ എന്നാണ് ആ വാക്യം. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അപ്പൊ ആ വാക്കുകൾ കേട്ടെ, ദൈവം കൈക്കൊണ്ടവനാണെങ്കിൽ, ഞാൻ നിങ്ങളോടാണേ പറയുന്നേ, ഞാൻ ആകാശത്തേക്ക് വെടിവെക്കുകയല്ല, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിന് നേരെ ഞാൻ ഈ വചനം തൊടുത്തുവിടുക. ആദ്യം ഗ്രഹിക്കേണ്ടത് എന്താണെന്നറിയാമോ? എന്നെ ദൈവം കൈക്കൊണ്ടിട്ടുണ്ടോ? കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, നമ്മളെ ഉൾക്കൊള്ളുക, നമ്മളെ സ്വന്തമാക്കുക, നമ്മളെ നേടിയെടുക്കുക, നമ്മളെ ചേർത്ത് നിർത്തുക, നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ഒത്തിരി വിശാലമായ അർത്ഥമുണ്ട് കൈക്കൊള്ളുക എന്ന വാക്കിന്. സ്തോത്രം. എന്തെങ്കിലും സഹായം തരുന്നതല്ല, സഹായം ദൈവം എല്ലാവർക്കും കൊടുക്കുന്നല്ലോ. ദുഷ്ടൻ്റെ മേലും നീതിമാന്റെ മേലും മഴ പെയ്യിപ്പിക്കുന്നു. സ്തോത്രം. എല്ലാവർക്കും മക്കളെ കൊടുക്കുന്നു, സൂര്യനുദിപ്പിക്കുന്നു, ഇതെല്ലാവർക്കും കൊടുക്കുന്നു. ആരെങ്കിലും നിന്ന് കരഞ്ഞാൽ മനസ്സലിവുള്ള ദൈവം അവർക്ക് കരയുന്നതിന് മറുപടി കൊടുക്കുന്നു. അത് വേറെ, കൈക്കൊള്ളൽ വേറെ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എല്ലാവരെയും ഒന്നും കൈക്കൊണ്ടെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ദൈവം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് എടുത്തു, ദൈവം ദൈവത്തിൻ്റെതാക്കി മാറ്റി, അവൻ്റെ ഐഡൻറ്റിറ്റി മാറ്റി, ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ അവൻ അറിയപ്പെടാൻ തുടങ്ങി. അതാ ദൈവം കൈക്കൊണ്ടവൻ. ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്തു, ദൈവം അവനെ അംഗീകരിച്ചു. അംഗീകരിച്ചു, നിങ്ങളെ ദൈവം അംഗീകരിച്ചു. അപ്പം നമ്മൾ ചോദിക്കും, എന്നെ അംഗീകരിക്കാതിരിക്കാനാണ് ഞാൻ എന്താ ചെയ്തേ? അതല്ല കേട്ടോ, പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയുണ്ട്. ജനിച്ചു വീണതുകൊണ്ടോ നമ്മളെന്തെങ്കിലും കൊടുത്തുകൊണ്ടല്ല, ദൈവം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ, ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരണമെങ്കിൽ, സ്വർഗത്തിൽ പോകണമെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായി തീരണമെങ്കിൽ, അതിന് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ കൈക്കൊള്ളുന്നു. ആ കൈക്കൊള്ളുന്നവരെക്കുറിച്ച് പറയുകയാണ്, അവരെ നിൽക്കുമാറാക്കാൻ കർത്താവിന് കഴിയുമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവർ നേരെ ഈ നിൽക്കുക എന്നുള്ള വാക്കിനെ വേദപുസ്തകത്തിന് ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ. നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ പാടെ സ്തോത്രം കുഴഞ്ഞ് താഴേക്ക്, ഭൂമി കുലുങ്ങി താഴേക്ക് പോകാമെന്നല്ലല്ല. നമുക്ക് പ്രശ്നങ്ങൾ ഓളങ്ങളും തിരമാലകളും പോലെ ഓളം തള്ളി നമ്മളെ തള്ളി വീഴിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അടർത്തി വീഴ്ത്താൻ വേണ്ടി നോക്കുക. കാറ്റടിച്ച് വൃക്ഷത്തിൻ്റെ കൊമ്പിരിഞ്ഞ് വീഴുന്നത് പോലെ നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. കൂടാരം ഇടിഞ്ഞു വീഴുന്നത് പോലെ സകലതും അടപടലെ താഴെ പോകത്തക്ക രീതിയിൽ പ്രതികൂല കാറ്റുകളും പോരാട്ടങ്ങളും തിരമാലകളും ഓളങ്ങളും കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളൊക്കെ ഒന്നിച്ചടിക്കുക. നിൽക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും സാത്താൻ്റെ പാളയത്തിൽ നിന്ന് വിശുദ്ധന്മാരുടെ കൂടാരത്തിന് നേരെ ആഞ്ഞടിക്കും, ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കും. അപ്പോൾ എന്തവിടെ എഴുതിയിരിക്കുന്നത്? ഇവിടുത്തെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന പ്രത്യാശയുടെ വാക്ക് എഴുതിയിരിക്കുന്നത്, ദൈവം നിന്നെ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, നീ പ്രതികൂലത്തിന് നടുവിലാണെങ്കിൽ, ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ. എന്താ എഴുതിയിരിക്കുന്നത്? അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. താഴെ പോകുമെന്ന് വിചാരിച്ച്, ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിച്ച്, പൊട്ടിത്തകരുമെന്ന് വിചാരിച്ച്, അടർന്നു മാറുമെന്ന് വിചാരിച്ച്, കുലുങ്ങി വീഴുമെന്ന് വിചാരിച്ച്, ഭാരത്തോടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്നേ ദിവസം പറയാനുള്ള വാക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. എന്നെ നീ അവനെ വിട്, നീ നമ്മളിലേക്ക് വാ. എന്നെ നിർത്തുവാൻ എൻ്റെ പണത്തിന് കഴിയില്ലായിരിക്കും, എൻ്റെ കസേരയ്ക്ക് കഴിയില്ലായിരിക്കും, എൻ്റെ വീട്ടുകാർക്ക് കഴിയില്ലായിരിക്കും, എൻ്റെ സ്വന്തക്കാർക്ക് കഴിയില്ലായിരിക്കും. പക്ഷേ എൻ്റെ കർത്താവിന് എന്നെ നിൽക്കുമാറാക്കുവാൻ, എനിക്ക് ആ പദവും വിസ്തരിക്കാൻ ഇഷ്ടമുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? എന്നെ നിർത്താൻ കഴിയുമെന്നല്ല, നിൽക്കുമാറാക്കുവാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പ്രാപ്തനാക്കുക എന്നൊക്കെ പറയില്ലേ, പ്രാപ്തനാക്കുക എന്നൊക്കെ പറയില്ലേ, നിൽക്കുക എങ്ങനെ പറഞ്ഞു? തൽക്കാലത്തേക്ക് എന്തെങ്കിലും സഹായം കൊടുത്ത് സ്തോത്രം നമ്മളെ പിടിച്ചു നിർത്തുകയല്ല, കയ്യെ പിടിച്ച് ഉയർത്തുകയല്ല. നീ നിൻ്റെ ദേശത്ത് നിൽക്കണം, നീ നിൻ്റെ വീട്ടുകാരുടെ ഇടയിൽ നിൽക്കണം. നീ ഓടിപ്പോകരുത്, നീ വീണു പോകരുത്, നീ തകർന്നു പോകരുത്. നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ജീവിക്കാൻ സമ്മതിക്കാത്ത നിലവാരത്തിനകത്ത് ആഘോഷമാക്കാൻ വേണ്ടി, നിൻ്റെ വീഴ്ച, നിൻ്റെ തകർച്ച, നിൻ്റെ കണ്ണുനീര്, നിൻ്റെ വിലാപം ഒരാഘോഷമാക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന വലിയ വലിയ വൻകിട ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നീങ്ങുന്ന വലിയ സംഘങ്ങളുടെ നടുവിൽ നീ നിൽക്കണമെന്ന് മറ്റാരേക്കാൾ അധികം ആഗ്രഹിക്കുന്നവനാണ് നിന്നെ കൈക്കൊണ്ട ദൈവം. അതുകൊണ്ട് ആ ദൈവം എന്ത് ചെയ്യുന്നു? എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കടാ എന്ന് പറഞ്ഞിട്ട് തോളെ തട്ടിയിട്ട് പോകുകയല്ല,
അവൻ നിന്നെ വിട്ടുമാറില്ല, നിന്റെ പരിസരം വിട്ടുമാറില്ല, അവൻ നിന്നെ നിൽക്കുമാറാക്കും. ഇന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കാൻ പറ്റാത്ത വിഷയത്തിലൂടെ, കടഭാരമോ രോഗമോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളോ ബയോപ്സി റിപ്പോർട്ടുകളോ നിങ്ങളുടെ ഇൻ്റർവ്യൂ ടെസ്റ്റുകളോ എന്തുമാകട്ടെ, അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇത്രയും നാളും ഞാൻ ദൈവത്തെ വിളിച്ചിട്ട്, ഇത്രയും നാളും സാക്ഷ്യം കാത്തു സൂക്ഷിച്ചിട്ട്, ഇത്രയും നാളും കാളയെപ്പോലെ പണിയെടുത്തിട്ട്, ഇത്രയും നാളും അടിമയെപ്പോലെ സേവ ചെയ്തു കൊടുത്തിട്ട് ഇപ്പോൾ എനിക്കിതാണല്ലോ സംഭവിച്ചതെന്ന് ഓർത്ത് നിവരെ നിൽക്കാൻ കഴിയാതെ, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റാലും ത്രാണിയോടെ നിൽക്കാൻ കഴിയാതെ അലഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സ്നേഹത്തിൻ്റെ സന്ദേശം കൈമാറുകയാ, നിന്നെ ഞാൻ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ നിൽക്കുമാറാക്കുന്നത് വേറെ ആരുമല്ല, ഞാൻ തന്നെ നിൽക്കുമാറാക്കും. എത്രയോ പേരെ പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും വേദനയുടെയും പോരാട്ടത്തിൻ്റെയും യുദ്ധായുധങ്ങളുടെയും മുമ്പിൽ എൻ്റെ ദൈവം നിൽക്കുമാറാക്കി. ദാവീദിനോടൊക്കെ ചോദിച്ചാൽ, യോസേഫിനോടൊക്കെ ചോദിച്ചാൽ, ഇയ്യോബിനോടൊക്കെ ചോദിച്ചാൽ, നമ്മുടെ പൗലോസിനോടൊക്കെ ചോദിച്ചാൽ, ആനുകാലികമായിട്ട് കർത്താവിന് വേണ്ടി ഏകാന്തതയിലും ഒറ്റപ്പെടലും പരിശോധനയിലും തീച്ചുളക്കകത്ത് കിടക്കുന്ന പൊന്നുപോലെ ഉരുകി ഉരുകി നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ തീർന്നെന്ന് വിചാരിച്ച സ്ഥാനത്ത് പാലം ഒടിഞ്ഞ് ആറ്റിൽ പോകുന്നത് പോലെ എല്ലാം കൂടി താഴേക്ക് പോകുമ്പോഴും കീഴെ ശാശ്വത ഭുജങ്ങളിൽ താങ്ങി നിർത്തിയ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച ആരെങ്കിലുമൊക്കെ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്നവരുണ്ടാകില്ലേ, നിങ്ങൾക്കൊന്ന് ഉറക്ക സ്തോത്രം പറയാമോ, എന്നെ നിൽക്കുമാറാക്കിയത് ദൈവമാണ്. വീട്ടിനകത്ത് അതുപോലത്തെ പ്രശ്നം വന്നപ്പോൾ, എൻ്റെ ഞാൻ ആയിരിക്കുന്ന ഭവനത്തിനകത്ത് അതുപോലത്തെ പ്രതികൂലം നേരിട്ടപ്പോൾ, എന്നെ കള്ളക്കേസിൽ കുരുക്കാൻ, എന്നെ കള്ളിയാക്കാൻ കള്ളനാക്കാൻ ഒക്കെ അതുപോലത്തെ പ്രയാസങ്ങൾ ഭയങ്കരമായിരിക്കുന്ന അടിയൊഴുക്കുകൾ നടന്നപ്പോൾ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് 20 വർഷങ്ങൾക്ക് മുമ്പ്, 25 വർഷങ്ങൾക്ക് മുമ്പ്, എല്ലാം തകർന്ന് കെട്ടും പാണവുമായിട്ട് ഓടിപ്പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് നിൽക്കേണ്ട സ്ഥാനത്ത് എന്നെ നിൽക്കുമാറാക്കിയത് ദൈവമാണ്. നെഹമ്യാവിനെ സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും ചാരന്മാരുടെ മുമ്പിൽ ദൗത്യം പൂർത്തീകരിക്കുവോളം നിൽക്കുമാറാക്കിയ ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കുന്നു. നിൽക്കുമാറാക്കുന്ന ദൈവമാണ്. യിരെമ്യാവിനെ ആത്മീക ഗാത്രത്തിലെ ഇസ്രായേൽ ഗണത്തിലെ രാജാവും പുരോഹിതനും പ്രവാചകന്മാരും അവിടുത്തെ മൂപ്പന്മാരും എല്ലാം ഒന്നടങ്കം ഒറ്റപ്പെടുത്തി കള്ളപ്രവാചകന്മാരുടെയും കള്ളത്തരത്തിൻ്റെയും കൂട്ടുകെട്ടിനകത്ത് ആ ഭക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനെ വെള്ളമില്ലാത്ത ചേറ്റുകുടിയിൽ തള്ളി അവനെ കാവൽപ്പുരമുറ്റ താമത്തിലിട്ട് പൂട്ടിയപ്പോൾ, എന്തിനാ ദൈവമേ എന്നോട് ഇങ്ങനെയെന്ന് ചോദിച്ച് വിലപിച്ച മനുഷ്യനെ ഈ പ്രതികൂലത്തിന് നടുവിൽ നിൽക്കുമാറാക്കിയ ദൈവം, ഞാൻ ആത്മാവിൽ പറയുന്നു, ആ ദൈവം നമ്മെ നിൽക്കുമാറാക്കില്ലേ? വിശ്വാസമുണ്ടോ? എൻ്റെ ദൗത്യം ഇത് 15 മിനിറ്റ് ആവർത്തിച്ച് പറഞ്ഞ് തീർക്കാന്നുള്ളതല്ല. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വിശ്വാസമുണ്ടോ? സ്തോത്രം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വിശ്വാസമുണ്ടോ? എന്നെ ഈ പ്രതിസന്ധിയിൽ, ഈ കോളിളക്കത്തിൻ്റെ നടുവിൽ, ഈ പ്രതികൂല കാറ്റിൻ്റെ നടുവിൽ നിൽക്കുമാറാക്കുമെന്ന്, കപ്പൽ യാത്രയിൽ കപ്പൽ കടലിൽ തകർന്ന്, അണിയം തകർന്ന്, അമരം തകർന്ന്, പലക പലകയായിട്ട് അടർന്നു പോകുമ്പോൾ പലകയിൽ പിടിച്ച് മരം കൊച്ചുന്ന വെള്ളത്തിൽ പിടിച്ചു കിടക്കുന്ന പൗലോസിനെ കടലിൻ്റെ അടിത്തട്ടിൽ തള്ളിക്കളയാതെ കൈസരുടെ മുമ്പിൽ നിൽക്കുമാറാക്കിയൊരു ദൈവമുണ്ട്. എന്ത് വാഗ്ദത്തം ചെയ്തോ അതിനിടയിൽ സംഭവിച്ച സകല തകർച്ചകൾക്കും അപ്പുറം റോമാപുരിയിലെ പടുകൂറ്റൻ സ്തോത്രം കൈസരുടെ കൊട്ടാരത്തിനകത്ത് കൈസരുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കിയ ദൈവമാണ് ഞാനീ പറയുന്ന ദൈവം. എൻ്റെ ചോദ്യം വീണ്ടും ഇതാണ്, നിങ്ങൾക്ക് ഇതിനാമയും പറയാൻ ധൈര്യമുണ്ടോ? എൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ദൈവം എന്നെ നിൽക്കുമാറാക്കും. പങ്ക് കൂടാൻ, പങ്കാളിത്തം വഹിപ്പാൻ, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, കൂട്ടായ്മ തരാൻ, വലങ്കരം തരാൻ ആരുമില്ല. സ്നേഹിച്ചവരും കരുതിയവരും ഫോൺ ചെയ്താൽ പോലും ഇപ്പം എടുക്കാറായി. അത്രയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു കാലത്തിന്. പക്ഷേ ഇതിൻ്റെ നടുവിലും ഞാൻ നിൽക്കുമെന്നല്ല, ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ നിൽക്കുമെന്നല്ല, ദൈവം എന്നെ നിൽക്കുമാറാക്കും. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം എന്നെ നിൽക്കുമാറാക്കും. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് ആവേശത്തോടെ ഞാൻ ആത്മാവിൽ പറയുന്നു, നമ്മൾ നിൽക്കുന്നതും ദൈവം നമ്മളെ നിർത്തുന്നതും ദൈവം നിൽക്കുമാറാക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ വെച്ചായിരിക്കും 1, 2, 3 തീയതികളിൽ ഉപവസിക്കുന്നത്. നിക്കക്കള്ളിയില്ലാതെ എന്ന് നാടൻ ഭാഷ പറയും, നിൽക്കാൻ നിവൃത്തിയില്ലാതെ പോരും പോരാട്ടവും തേർവിളിയും പോർവിളിയുമായി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും ആവേശം കുറഞ്ഞു പോകുന്നു, തുഴഞ്ഞക്കരെ എത്താൻ കഴിയുന്നു തോന്നുന്നില്ല. അതുപോലത്തെ പ്രതിസന്ധിയുടെ ആരവം പെരുമ്പറ മുഴക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹചരെ, അമ്മമാരെ, നിങ്ങൾ ഈ പ്രായത്തിലും നിൽക്കാൻ വേണ്ടി പെടാപ്പാടുപെടുകയാണോ? പോരാട്ടങ്ങളുടെ നടുവിൽ,
ഈ വാക്യം നിങ്ങൾ അടിവരയിടണം. ഉപവാസത്തിൻ്റെ 3 ദിവസവും നിങ്ങൾ ഈ വാക്യം കൈവച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞിന് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, പെട്ടുപോയിന്നാണ് തോന്നുന്നത്, എന്ത് ചെയ്യുമെന്നറിയില്ല, എൻ്റെ ദൈവമേ ഓടിപ്പോരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, എന്ത് ചെയ്യുമെന്നറിയില്ല, നിൽക്കുമാറാക്കണേ എൻ്റെ കുഞ്ഞിനെ അവിടെ നിൽക്കുമാറാക്കണേ, എൻ്റെ ദൈവമേ എന്നെ ഇവിടെ നിൽക്കുമാറാക്കണേ, എൻ്റെ ദൈവമേ ഇവിടെ ഓടിപ്പോകേണ്ടി വരല്ലേ. ഒരുപാട് പേരെ ടെർമിനേറ്റ് ചെയ്തെന്ന് കേൾക്കുന്നു, ഒത്തിരി പേരുടെ ജോലി പോകുന്നു കേൾക്കുന്നു, ഒരുപാട് പേരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചാരപ്പണി നടത്തുന്നു കേൾക്കുന്നു. എൻ്റെ ദൈവമേ നിൽക്കുമാറാക്കണമേ. ഏതൊക്കെ വിഷയത്തിലാണെന്ന് എനിക്കറിയില്ല, ഞാനൊരു സാധുവായ സാധാരണക്കാരനായ കർത്തൃദാസനാണ്. പക്ഷേ ദൈവം ചിലത് കാണുന്നു. നിങ്ങളെ നിർത്താതിരിക്കാൻ അഠരാടി നിൽക്കുന്ന, നിങ്ങളുടെ തലയ്ക്ക് മീതെ കറങ്ങി കറങ്ങി നിൽക്കുന്ന, നിങ്ങളുടെ സഖി ഇത് വലിച്ചെടുക്കാൻ എറിഞ്ഞു കളയാൻ വെമ്പൽ കൊള്ളുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ കൂടാരത്തിന് മുകളിൽ കറങ്ങി നിൽക്കുന്നത് ദൈവം കണ്ടിട്ട് ഈ ദൂത് തരികയാ. പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാത്തവരെ നിൽക്കുമാറാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങൾ മനസ്സുവെക്ക്. കടങ്ങളും പ്രയാസങ്ങളും കടഭാരങ്ങളും ലോൺ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതും പലിശമേ പലിശയും എല്ലാം മാറും കേട്ടോ. രോഗം പ്രയാസം കഷ്ടം ദുഃഖം ഇതിനെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വേദന തന്നെ നിൽക്കുന്നവരെ പേടിക്കണ്ട. ആത്മീക കളത്തിൽ നിന്നുള്ള പോരുകളും പോർവിളികളും നിമിത്തം ആത്മീകത്തിൽ നിന്ന് പോലും പോകുമെന്ന് തോന്നി പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരെ പേടിക്കല്ലേ, നിൽക്കുമാറാക്കുന്നവൻ ദൈവം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കൈക്കൊണ്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ വലിയ ഭാഗ്യമാണ്. പലരും ഞങ്ങൾ വാതുക്കെ മുട്ടിയിട്ട് കൈക്കൊണ്ടില്ല, പല പരീക്ഷ എഴുതിയിട്ടും പലരും കൈക്കൊണ്ടില്ല. മിടുക്കന്മാർക്കെല്ലാം വാതിൽ തുറന്നു കൊടുത്തു, പാവങ്ങൾക്ക് വാതിൽ അടയപ്പെട്ടു. എന്നാൽ കഴിവില്ലാത്ത, ആരോഗ്യമില്ലാത്ത, കരുത്തില്ലാത്ത ഞങ്ങളെ നിൽക്കുമാറാക്കുവാൻ കരുണാനിധിയായ ദൈവത്തിന് കഴിഞ്ഞല്ലോ. എൻ്റെ അപ്പൻ കൈക്കൊണ്ടതാ കാര്യം. അപ്പച്ച, ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഗത്യന്തരമില്ലാതെ കറങ്ങി വന്ന അപ്പാന്ന് വിളിച്ച് കാൽക്കൽ വീണപ്പോൾ ഞങ്ങൾക്ക് മലർക്കെ വാതിൽ തുറന്നു തന്ന്, സ്വർഗീയ കവാടങ്ങൾ തുറന്നു തന്ന്, അങ്ങയുടെ ഭവനത്തിലേക്ക്, അങ്ങയുടെ ഹൃദയത്തിലേക്ക്, അങ്ങയുടെ സഭയിലേക്ക്, അങ്ങയുടെ ജീവൻ്റെ പുസ്തകത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം തന്ന്, ഞങ്ങളെ കൈക്കൊണ്ട് സ്വീകരിച്ച് അംഗീകാരം തന്ന ദൈവമേ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങ് ഞങ്ങളെ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഏത് പോരാട്ടത്തിലും ഞങ്ങളെ നിൽക്കുമാറാക്കും. അത് മതിയപ്പാ. ഈ ജനത്തിന് വേണ്ടി ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങയുടെ മക്കളത് വിശ്വസിക്കട്ടെ. നിൽക്കുമാറാക്കുന്നവൻ ദൈവമത്രേ. ഞാൻ വിശ്വസിക്കുന്നു, ഇവരെ അനുഗ്രഹിക്കുന്നു. നിൽക്കാൻ പറ്റാത്ത വേദന കൊണ്ട് ആരെങ്കിലും ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനം വിശ്വസിക്കുന്നവർക്ക് ഫലിക്കട്ടെ. നിൽക്കുമാറാക്കുന്ന കർത്താവിൻ്റെ കയ്യെ പിടിച്ച് മുന്നോട്ട് പോകാൻ ഞാനിവരെ പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾ 1, 2, 3 ഉപവാസത്തോടായിരിക്കുമ്പോൾ ഈ വചനമൊക്കെ വിശ്വസിക്കുന്നവർക്ക് അതുപോലെ ഫലിക്കണേ. ഞെരുക്കങ്ങൾ മാറണേ, പിടിച്ചു നിർത്തണേ. കാല് ചെളിയിൽ പൂണ്ടുപോകുന്നത് പോലെ പൂണ്ടുപോകുന്നവരെ പാറമേൽ ഉറപ്പിക്കണേ. അവിടെ നിന്ന് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കരുണയോടെ കേൾക്കണേ. സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.